ഇനി നിനക്ക് വല്ലാത്ത നിർബന്ധം തന്നെ. നീ എത്ര പ്രാവശ്യമാണ് എന്നെ ഫോൺ വിളിച്ചത്? 5 മണിക്ക് മുൻപേ എനിക്ക് വീട്ടിലെത്തണ്ടേ. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അങ്കിൾ നേരം വെളുക്കും വരെ അവിടെ ഇരിക്കും. ഇരിക്കൂ. അപ്പോ എന്താണ് നിന്റെ പ്രോബ്ലം? എനിക്കല്ല, എന്റെ ഒരു കൂട്ടുകാരിക്ക്. അങ്കിളിനെ നേരിൽ കാണാൻ അവൾക്കൊരു മടി. മടിച്ചിരുന്നാൽ അവളുടെ പ്രോബ്ലം തീരുമോ? അവൾക്കും അല്ല, അവളുടെ ഭർത്താവിന്. അതിന് മിനിയാണോ അതെല്ലാം? പുറത്തു പറയാനുള്ള വിഷമം കൊണ്ടാ. ശരി, പറയൂ, കേൾക്കട്ടെ. വിവാഹം കഴിഞ്ഞു കുറെ നാളായി. അയാൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവളോട് വെറുപ്പാണ്. നല്ല ഇഷ്ടത്തിലാണ് രണ്ടുപേരും, പക്ഷേ ശാരീരിക ബന്ധം ഒരിക്കൽ പോലും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലത്രേ. കാരണം അതറിഞ്ഞുകൂടാ. ആദ്യ രാത്രി മുതൽ അവൾക്ക് നിരാശയാണ്. അതെന്താണ് അങ്കിൾ? കൂട്ടുകാരോട് പറയൂ, അവളും ഭർത്താവുമായി എന്നെ വന്ന് കാണാൻ. അത് രോഗമാണോ? ചികിത്സിച്ചാൽ മാറുമോ? കൂട്ടുകാരിക്ക് എന്ത് പ്രായം വരും? എന്റെ പ്രായം? ഭർത്താവിനോ? മതിച്ചേട്ടന്റെ. അവളൊരു നാണഗുണിങ്ങിയാണോ? നല്ല തന്റെ കാര്യം വിടുവിടുക്കി. ഇനി എന്തുകൊണ്ട് അവൾക്ക് അയാളെ വശീകരിക്കാൻ സാധിക്കുന്നില്ല? എല്ലാ വിധത്തിലും നോക്കാറുണ്ട്. തമ്മിൽ നല്ല റൊമാൻസ്, പക്ഷേ എന്ത് കാര്യം? ആ തളർച്ച കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. ഇനിക്കോ? അല്ല, അവൾക്ക്. ഇനി കുട്ടി, ഞാൻ ആരാളെന്ന് അവനോടെ. എന്റെ അങ്കിൾ? അങ്കിൾ മാത്രമല്ല, മനഃശാസ്ത്രം പഠിച്ച ഒരു ഡോക്ടറും കൂടിയാണെങ്കിൽ. നിനക്ക് എന്ത് പറ്റി മോളെ? അയ്യോ, എനിക്കില്ല, എന്റെ കൂട്ടുകാരിക്ക്. ഇനി എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ നേരിയ ചലനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. ആ കൂട്ടുകാരി നീ തന്നെയല്ലേ? അപ്പോൾ മധുവും നീയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലെന്നോ? ഇതെന്റെ കഴുത്തിലുണ്ടെങ്കിൽ. മധുവിന് ഇഷ്ടമില്ലാതെയാണോ ഇങ്ങനെ വിവാഹം കഴിച്ചത്? ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. പക്ഷേ മധുവിന് മറ്റേതെങ്കിലും പ്രേമബന്ധം ഉണ്ടായിരുന്നതായിട്ട് നിനക്കറിയാമോ? പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്ന സ്വഭാവമല്ല. ഇക്കാര്യത്തെക്കുറിച്ച് തമ്മിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും കൂടുതൽ ഇന്റിമസി കാണിക്കാൻ ശ്രമിക്കുക. Move with him closely and try to attract him physically. You understand? ഈ വീട്ടിൽ മറ്റാരുമില്ലല്ലോ. ഒരു പുരുഷനെ ഏതെല്ലാം വിധത്തിൽ ആകർഷിക്കാമോ അതൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് അറിയിക്കുക. ഇതിന്റെ കാരണം എന്താണ് അങ്കിൾ? കാരണം കുട്ടിക്കാലം മുതൽ അമ്മയോടുകൂടെ തന്നെ വളർന്നതല്ലേ. ഈഡിപ്പസ് കാംപ്ലക്സ് ആകാം, അല്ലെങ്കിൽ ഷൈനസ്, അതുമല്ലെങ്കിൽ ആക്സിഡന്റ്, ലവ് അഫെയറിലുള്ള പരാജയം, ഇതൊക്കെ കാരണങ്ങളാകാം. നിനക്ക് ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന കുറെ പുസ്തകങ്ങൾ തരാം, നീ ഒന്ന് വായിച്ചു നോക്ക. ഡോണ്ട് ബി ഡെസ്പറേറ്റ്, നിരാശപ്പെടാതെ മാറ്റിയെടുക്കാം. ആദ്യം ഞാൻ പറഞ്ഞു തന്നതെല്ലാം ചെയ്യ, എന്നിട്ട് വിവരം ഒന്ന് എന്നോട് പറ. സമയമായി, ഇന്ന് ഞാൻ വീട്ടിൽ കൊണ്ടിരുന്നു വിടാം. എന്നിട്ട്? എന്നിട്ടെന്താ, അന്ന് വിളിച്ചപ്പോ ഞാനിങ് ഇറങ്ങിപ്പോന്നു. ഇളയ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിന്? ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള ആളിന്റെ കൂടി അല്ലേ ജീവിക്കേണ്ടത്? ഇപ്പോഴും സുനിക്ക് അതിൽ വിഷമമൊന്നും തോന്നുന്നില്ലേ? ഇല്ല, ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലേ വിഷമിക്കുമായിരുന്നുള്ളൂ. പിന്നുകേട്ടന് എന്റെ ജീവനാണ്. രാത്രിയിലെ ഓട്ടോയും ചാട്ടവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വന്നാൽ പിന്നെ ഒരു മിനിറ്റ് പോലും വെറുതെ എടുക്കത്തില്ല. അതാ വന്നു.
അതിന് നീ എവിടെ ഓടുന്നത്? വേണ്ട വേണ്ട, ഞാൻ പോകുന്നു. ഹെടി പെണ്ണെ, നിന്റെ വിനോദത്തിന്റെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. രാത്രിയിലേക്ക് പണിയായി, മുഖത്തെന്താ ഇത്ര ക്ഷീണം? ഊണ് കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് അല്പം വൈകി, കാപ്പൊടിച്ചു. എനിക്ക് കണ്ടാൽ അറിയാം എന്തിനാ ഇങ്ങനെ പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നത്. കുളിച്ചിട്ട് മതിയോ കാപ്പി? കുറച്ചു നേരം ഇരിക്കട്ടെ. കേട്ടു ചേട്ടാ, ആ വിൻസെന്റും സുനിതയും കൂടി എന്ത് റൊമാൻസ് ആണെന്നോ? അവൻ ഈ ഫീൽഡിൽ എക്സ്പെർട്ട് ആണ്. അവളും മോശമല്ല. അല്ലെങ്കിൽ ഏത് പെണ്ണ ഇക്കാര്യത്തിൽ? ഈ ചേട്ടന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരമേ ഇല്ല. നോക്കിക്കോ, ഇതിന്റെ മരുന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്കില്ലേ, നോക്കൂ ഈ വയറിന്റെ കിടപ്പ്. ഞാനും കാപ്പി കുടിക്കില്ല. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. രാത്രി ഞാനൊരു രഹസ്യം പറയാം. എന്താ നോക്കി നിൽക്കുന്നേ? വേഗം പോയി കുളിച്ചിട്ട് വരൂ. നിൽക്കൂ, ഞാൻ ഡ്രസ് ഒന്ന് മാറ്റട്ടെ. അതൊക്കെ അവിടെ ചെന്ന് മാറ്റിയാ മതി. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അല്ല, വലിയ കുട്ടി, ഒരു ചുക്കും അറിയില്ല.